തരൂരിനെ കാത്തിരിക്കുന്നത് വൻ തോൽവിയാണെന്നും ഞാൻ മത്സരിച്ചത് പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണയോടെയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന തരൂരിനെതിരെ റിബലായി മത്സരിച്ച ഷൈൻലാൽ വെളിപ്പെടുത്തിയത് ഇപ്പോൾ തരൂർ ക്യാമ്പിനെ വളരെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെയാണ് താൻ റിബലായി മത്സരിച്ചത് എന്ന് പറയുന്ന വീഡിയോ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഷൈൻലാൽ കൃത്യമായിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ് തന്നെ കോൺഗ്രസിൽ നിന്നും ഇവർ പുറത്താക്കാത്തത്. ഇല്ലെങ്കിൽ സ്വന്തം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഞാൻ മത്സരിച്ചപ്പോൾ എന്നെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ആ സംഘടനയിൽ നിന്നും പുറത്താക്കേണ്ടതായിരുന്നു. എന്നാൽ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെ അഥവാ തരൂർ തോൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെയാണ് താൻ റിബലായി മത്സരിച്ചതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണ് താൻ മത്സരിച്ചതെന്നും പറയുന്നു. ഇതുകൊണ്ടാണ് തന്നെ കൃത്യമായിട്ടും കോൺഗ്രസിൽ നിന്നും പുറത്താക്കാത്തത്. ഈ സാഹചര്യത്തിൽ തരൂർ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുമെന്നും അതോടൊപ്പം തന്നെ വലിയ തോൽവിയിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് ഷൈൻലാൽ പറഞ്ഞു വയ്ക്കുന്നത്. നേതൃ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പദവി രാജിവെച്ചാണ് ഷൈൻലാൽ തരൂരിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. താൻ വിജയിക്കില്ലെങ്കിലും തരൂരിനെ കാത്തിരിക്കുന്നത് വൻ തോൽവിയാണെന്നാണ് ഷൈൻലാലിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല മത്സരിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണെന്നും ഷൈൻലാൽ പറയുന്നു. നേതൃത്വത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 274 പോളിംഗ് ബൂത്തുകളിൽ UDF സ്ഥാനാർത്ഥിയായ അല്ലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ തരൂരിൻ്റെ 274 ബൂത്തുകളിൽ പോളിംഗ് സ്റ്റേഷന് അകത്ത് UDFൻ്റെ ഇൻ ബൂത്ത് ഏജൻ്റ് ഇല്ലായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് വലിയ തോതിലുള്ള ചർച്ചയും ഇതിനുമെല്ലാം കാരണമായിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വലിയ തോതിലുള്ള ആശങ്കയ്ക്കും കളമൊരുക്കിയിരുന്നു. ഈ വോട്ടുകൾ കൃത്യമായിട്ട് BJP ക്യാമ്പുകളിലേക്ക് നീങ്ങിയതായിട്ടാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതായത് കൃത്യമായിട്ട് അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും ഇപ്പോൾ പുറത്തു വരാൻ കാരണം. അതായത് ചില വോട്ടുകൾ NDA മറിക്കാൻ വേണ്ടി ചില നേതാക്കന്മാർ ശ്രമിച്ചു എന്ന് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. ഷൈൻലാൽ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയായിരുന്ന ഷൈൻലാൽ കൃത്യമായിട്ട് പറയുന്നു, താൻ ഒരു വിഭാഗം നേതാക്കളുടെ കൃത്യമായ പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ മത്സരിച്ചത്. ആ മത്സരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ജയിക്കില്ലായിരിക്കാം, പക്ഷേ തരൂരും ജയിക്കില്ല. തരൂരിനെ കാത്തിരിക്കുന്നത് വലിയ തോൽവിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയരെ, ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കാലം മുന്നോട്ട് നീങ്ങിയാലും നായയുടെ വാല് എന്താ കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എത്ര കാലം മുന്നോട്ട് പോയാലും അല്ലെങ്കിൽ എത്ര തിരിച്ചടി കിട്ടിയാലും കോൺഗ്രസ് ഇതിൽ നിന്നും പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ഇപ്പോഴും ഉറക്കം നടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ മതേതര വിശ്വാസികളെയും മതേതരത്വം ആഗ്രഹിക്കുന്നവരെയും അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച് കേന്ദ്രത്തിലൊരു കോൺഗ്രസ് ഭരണം വരണമെന്നൊക്കെ ആഗ്രഹിച്ച് വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച 10,000-ക്കണക്കിന് പ്രവർത്തകർ കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ UDFനുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്തരം ചില നേതാക്കന്മാരുടെ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് സ്വന്തം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിക്കാൻ ഔദ്യോഗികനേക്കാൾ പരിവേഷം നൽകി പുതിയ ആളുകളെ റിബലാക്കി രംഗത്തിറക്കുന്നു. ഇവരെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അല്ലെങ്കിൽ തീയതിക്ക് മുമ്പ് തന്നെ ഇവരുടെ നോമിനേഷൻ പോലും പിൻവലിപ്പിക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അതായത് നമ്മൾ കണ്ട പല കാര്യങ്ങളിലും കണ്ടവർ ഇൻഡോറിൽ അതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോയത്. അവിടെ ഏകപക്ഷീയമായി യാതൊരുവിധ എതിർപ്പുമില്ലാതെ BJPയുടെ സ്ഥാനാർത്ഥി MP തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതെല്ലാം എല്ലാ നാട്ടിലും ഓരോ തരത്തിലുള്ള ഇത്തരം ഗിമ്മിക്കുകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇവരുടെ അധപ്പതനം തന്നെയാണ്. ഇപ്പോൾ അത് വളരെ കൃത്യതയോടെ തന്നെ ഒളിച്ചിരുന്ന് പറയുകയല്ല ഷൈൻലാൽ ചെയ്യുന്നത്, വീഡിയോയിലൂടെ പറയുകയാണ് താൻ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെയാണ് മത്സരിച്ചതെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണ് ഞാൻ മത്സരിച്ചതെന്നും അത് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് തന്നെ ഇപ്പോഴും സ്ഥാനം മാത്രമേ ഞാൻ രാജിവെച്ചിട്ടുള്ളൂ, കോൺഗ്രസിലെ മെമ്പർഷിപ്പ് ഇപ്പോഴും തുടരുകയാണ്, എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഇതിന് കാരണം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ തനിക്കെതിരെയുണ്ടെന്നും തരൂർ ക്യാമ്പിനെതിരെ കൃത്യമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗം മറ്റൊരു ലോബി കൃത്യമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഏകദേശം നമ്മൾക്കൊക്കെ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു
കഴിഞ്ഞു. തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കത്തിനൊന്നും ഇക്കാര്യമില്ല. കാരണം ജൂൺ ആദ്യ വാരം അറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ വലിയ തോതിലുള്ള ചില പൊട്ടിത്തെറികളും പല പ്രശ്നങ്ങളുമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അത് വലിയ തോതിലുള്ള ഇഷ്യൂസിനൊക്കെ കാരണമാകും. നിലവിൽ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസിന് യു ഡി എഫിന് എന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ? ഇതിൽ നിന്നെല്ലാം മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ പറയുന്ന ഇതിൽ നിന്ന് അകന്നു മാറി കൃത്യമായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കോൺഗ്രസ് നന്നാകാത്തടത്തോളം കാലം, അതിൻ്റെ നേതാക്കന്മാർ നന്നാക്കാത്തടത്തോളം കാലം അവരുടെ പ്രവർത്തകരെ പിരിച്ചു നിർത്താനും സാധിക്കില്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കിയില്ല എങ്കിൽ ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി സ്വന്തം ഇരുട്ടറയിലേക്ക് ഓടിമറയേണ്ട, അല്ലെങ്കിൽ മോഡിയുടെ പരസ്യം പോലെ 70 വർഷം കൊണ്ട് ഇവർ നേടിയെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് അവർ വീണ്ടും ഇരുണ്ട യുഗത്തിലേക്ക് ഈ കോൺഗ്രസ്സുകാർ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനോ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഇടപെടലിനോ ആ ഒരു ചർച്ചയ്ക്ക് പോലും സ്ഥാനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.